റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെയും റോട്ടറി ആർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം റെയിൻബോ 2024 നവംബർ 14 വെള്ളിയാംകുടി അസിസി സ്പെഷ്യൽ സ്കൂളിൽ നടക്കും. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പതാക ഉയർത്തും. സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പനയും കട്ടപ്പന ആർട്സ് ക്ലബ്ബും സംയുക്തമായിട്ട് ഇടുക്കി ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടത്തുകയാണ്. നവംബർ മാസം 14 വ്യാഴാഴ്ച 8:30 മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബീന ചോമി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും 2:30 ഇടുക്കി കവലയിൽ നിന്നും 400 കുട്ടികൾ പങ്കെടുക്കുന്ന റാലിയും സമാപന സമ്മേളനം കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നിർവഹിക്കുന്നതുമാണ്. ജേതാക്കളാകുന്ന സ്കൂളുകൾക്ക് 10,000 രൂപയുടെ ക്യാഷ് അവാർഡും എവർ റോളിംഗ് ട്രോഫിയും, റണ്ണറപ്പാകുന്ന സ്കൂളിന് 6,000 രൂപയുടെ ക്യാഷ് പ്രൈസും എവർ റോളിംഗ് ട്രോഫിയും, മൂന്നാം സ്ഥാനത്ത് വരുന്ന സെക്കൻഡ് റണ്ണറപ്പിന് 3,000 രൂപയുടെ ക്യാഷ് പ്രൈസ് എവർ റോളിംഗ് ട്രോഫിയും ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നൽകുന്നതാണ്. സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിവിധങ്ങളായ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള വേദികളും അവസരങ്ങളും കുറവും പരിമിതവുമാണ്. അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് ഇടുക്കി ജില്ലയിലെ എല്ലാ സ്പെഷ്യൽ സ്കൂളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വെള്ളയാംകുടി അസിസി സ്പെഷ്യൽ സ്കൂളിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന റെയിൻബോ 2024 സംഘടിപ്പിച്ചിരിക്കുന്നത്. 400 കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ജില്ലയിലെ എല്ലാ സ്പെഷ്യൽ സ്കൂളുകളും കലോത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കലോത്സവത്തിന്റെ ഭാഗമായി രാവിലെ 8:30 കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പതാക ഉയർത്തും. തുടർന്ന് ഉച്ചകഴിഞ്ഞ് 2:30 വർണ്ണശബളമായ റാലി കട്ടപ്പന ഇടുക്കി കവലയിൽ നിന്നും ആരംഭിക്കും. 3:30 സമാപന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ബൈജു വേമ്പേനി, സെക്രട്ടറി ബൈജു ജോസ്, ജോസഫ് തോമസ്, സിബിച്ചൻ ജോസഫ്, അജോ എബ്രഹാം, മിഥുൻ കുര്യൻ, ഷാഹുൽ ഹമീദ്, ബോണി ജോസഫ്, മിനു തോമസ്, ഷേർലി ബൈജു, ജിമോൾ ബൈജു, ജാൻസി ജോസഫ്, ശിൽപ ബോണി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.